ഹലോ, നമസ്കാരം. ഇന്നത്തെ ന്യൂസ് അപ്ഡേറ്റിലേക്ക് കടക്കുകയാണ്. എന്നേക്കും കടപ്പെട്ടിരിക്കുന്നു മഹാമാരിയുടെ സാഹചര്യം വകവയ്ക്കാതെ കരിപ്പൂരിലും രാജമലയിലും മറ്റു ചിന്തകളില്ലാതെ സഹായിച്ച എല്ലാ സന്നദ്ധ പ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും നന്ദി. ഇതുപോലുള്ള നിസ്വാർത്ഥ പ്രവർത്തനങ്ങളാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. രാജമലയിൽ ഈ കടുത്ത കാലാവസ്ഥയിൽ പോലും സന്നദ്ധ പ്രവർത്തകർ പരമാവധി പരിശ്രമിക്കുന്നു. പരിക്കേറ്റവർക്ക് വേഗത്തിൽ സുഖം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനകൾ. രക്ഷാപ്രവർത്തനം നടത്തിയവരെ പ്രശംസിച്ചുകൊണ്ട് മോഹൻലാൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പ് ഇങ്ങനെയാണ്. എല്ലാവർക്കും നന്ദി പറയുകയായിരുന്നു മോഹൻലാൽ. പ്രളയകാലത്ത് മനുഷ്യസ്നേഹത്തിന്റെ ഉജ്ജ്വല ദൃഷ്ടാന്തങ്ങൾ നമ്മൾ കണ്ടതാണെന്നും പെട്ടിമുടിയിൽ ഉരുൾപൊട്ടിയപ്പോഴും കരിപ്പൂരിൽ വിമാനം വീണ് തകർന്നപ്പോഴും ആളിക്കെത്തിയത് ആ മനുഷ്യസ്നേഹത്തിന്റെ തീപ്പന്തങ്ങളാണെന്നും മമ്മൂട്ടി പറയുകയാണ്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ മമ്മൂട്ടി ഇക്കാര്യം പറയുന്നത്, നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത നമ്മുടെ തലമുറ ഒരിക്കൽ പോലും അനുഭവിച്ചിട്ടില്ലാത്ത ആതുരമായ വേദനാജനകമായ കാലത്തിലൂടെയാണ് ലോകം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യരാശി ഒന്നടങ്കം നിസ്സഹായരായി സ്തംഭിച്ചു നിൽക്കുകയാണ്. നമ്മെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണങ്ങൾക്ക് കാഠിന്യം. പ്രളയം, മലയിടിച്ചിൽ, വിമാന ദുരന്തം, അങ്ങനെ ഓരോന്നും കനത്ത ആഘാതമാണ് ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പ്രതീക്ഷയുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്നില്ലെന്നതാണ് ആശ്വാസകരം. പ്രളയത്തിൽ നാം അത് കണ്ടതാണ്, മനുഷ്യ സ്നേഹത്തിന്റെ ത്യാഗത്തിന്റെ ഉജ്ജ്വല ദൃഷ്ടാന്തങ്ങൾ. ഏതാപത്തിലും ഞങ്ങൾ കൂടെയുണ്ടെന്ന് പറയുന്ന ഒരു ജനതയുടെ ഉദാത്തമായ ആത്മധൈര്യം. പെട്ടിമുടിയിൽ ഉരുൾപൊട്ടിയപ്പോഴും കരിപ്പൂരിൽ വിമാനം വീണ് തകർന്നപ്പോഴും ആളിക്കെത്തിയത് ആ മനുഷ്യ സ്നേഹത്തിന്റെ തീപ്പന്തങ്ങളാണ്. ഈ ഘട്ടകാലത്തെ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ സ്നേഹത്തിന്റെ ആ പ്രകാശത്തിനെ കഴിയും. നമുക്ക് കൈകോർത്ത് നിൽക്കാം, നമുക്കൊരുമിച്ച് നിൽക്കാം. സ്നേഹത്തിന്റെയും കാരണത്തിന്റെയും ദീപസ്തംഭങ്ങളായി ഉയർന്നു നിൽക്കാം. മമ്മൂട്ടി നന്ദി സൂചകമായി കുറിച്ച വാക്കുകൾ ഇങ്ങനെയാണ്. രക്ഷാപ്രവർത്തകരെ പ്രശംസിക്കുകയായിരുന്നു മമ്മൂട്ടി. കൊറോണയെ തുരത്താൻ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും പൃഥ്വിരാജും ദുൽഖറിനുമൊപ്പം സൂര്യൻ വിജയും കൂടി ഒരുമിച്ചെത്തിയാൽ എങ്ങനെയുണ്ടാകും? കത്തിൽ എന്ന തമിഴ് സ്വദേശിയാണ് ഇങ്ങനെയൊരു ബ്രഹ്മാണ്ട ആനിമേഷൻ വീഡിയോയുമായി കൈയടി നേടുന്നത്. ഇതിനുമുമ്പ് തമിഴിലെ വമ്പൻ താരങ്ങൾ അടങ്ങുന്ന ഇതുപോലൊരു ആനിമേഷൻ വീഡിയോ ഇറങ്ങിയിരുന്നു. കേരളത്തിൽ കൊറോണ പടർന്നു പിടിക്കുന്നതും അതിനെതിരെ പടപൊരുതുന്ന സൂപ്പർ താരങ്ങളെയും വീഡിയോയിൽ കാണാം. ക്ലൈമാക്സിൽ അത്യുഗ്രനൊരു ട്വിസ്റ്റും കത്തിർ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ വീഡിയോ കിട്ടും. സുശാന്ത് സിംഗ് രാജ്പൂത് തനിക്കയച്ച വാട്സ്ആപ്പ് സന്ദേശങ്ങൾ പുറത്തുവിട്ട് നടി റിയ ചക്രവർത്തി രംഗത്തെത്തിയിരിക്കുകയാണ്. സുശാന്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കടുത്ത ആരോപണങ്ങൾ നേരിടുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം. സഹോദരി പ്രിയങ്കയുമായി സുശാന്തിന് വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്ന സന്ദേശങ്ങളാണ് ഇവ. സഹോദരി പ്രിയങ്കയ്ക്കെതിരെ സുശാന്ത് നടത്തിയ പരാമർശങ്ങളാണ് ചാറ്റിലുള്ളത്. സഹോദരിയെ തീർത്തും ക്രൂരമായ വ്യക്തിയെന്നാണ് സുശാന്ത് ചാറ്റിൽ വിശേഷിപ്പിക്കുന്നത്. റിയയെയും കുടുംബത്തെയും പ്രശംസിക്കുന്നുമുണ്ട്. സുഹൃത്ത് സിദ്ധാർത്ഥ് പിതാവിനെ സ്വാധീനിക്കാൻ പ്രിയങ്ക ശ്രമിച്ചെന്നും ചാറ്റിൽ പറയുന്നുണ്ട് എന്നതും കാണാം. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഇത് വലിയ ചർച്ചയ്ക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ആരുടെ ഭാഗത്താണ് ന്യായം എന്നതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഇതുവരെ ആൾക്കാർ എല്ലാവരും റിയയെ കുറ്റപ്പെടുത്തിയെങ്കിലും ഇനി എന്താകുമെന്ന് കണ്ടുതന്നെ അറിയാം. EAA 2020 സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്. പ്രമുഖ താരങ്ങളടക്കം ഇതിനെ ചർച്ചയാക്കുന്നു. ഇപ്പോൾ എൻവയൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് 2020 പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി എന്നോണം ഒരു നിയമമുണ്ട്. 1986 കൊണ്ടുവന്ന എൻവയൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് അതിൽ പറയുന്നത്, എന്തെങ്കിലും വ്യക്തിക്കോ സ്ഥാപനത്തിനോ ഫാക്ടറി, ഖനി, ക്വാറി തുടങ്ങി പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന പദ്ധതികൾ തുടങ്ങുന്നുണ്ടെങ്കിൽ വ്യക്തമായി പഠിക്കാൻ ഒരു വിഭാഗം ആളുകൾ ഉണ്ട്. അവർ പഠിച്ചതിന് ശേഷം മാത്രം ആ പദ്ധതി തുടങ്ങാം എന്നാണ്. പക്ഷേ ഇപ്പോൾ ഈ EIA 2020 ആക്ട് പ്രകാരം പറയുന്നത് ഇങ്ങനെയാണ്, അവർക്ക് അവരുടെ പദ്ധതികൾ എപ്പോൾ വേണമെങ്കിലും തുടങ്ങാം. അതിനുശേഷം മാത്രമേ അതിനെപ്പറ്റിയും അതുണ്ടാക്കുന്ന പരിസ്ഥിതി ദോഷങ്ങളെ പറ്റിയും പഠിക്കുന്ന സമിതി പഠനം തുടങ്ങൂ എന്നതാണ്. അപ്പോഴേക്കും ഒരു വിഭാഗം ജനങ്ങൾ ഇതിന് ഇരയായി കഴിയും. ഇതിപ്പോൾ ഈ ആക്ട് പാസ്സായി കഴിഞ്ഞാൽ പ്രശ്നമുണ്ടാകാൻ പോകുന്നത് പല രീതിയിലാണ്. നിങ്ങൾക്ക് തന്നെ ഉദ്ദേശിക്കാവുന്നതേ ഉള്ളൂ. പല ഫ്ളാറ്റുകൾ, പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന ഫാക്ടറികൾ, പല ഫാക്ടറികളും നമ്മൾ പൂട്ടിപ്പിച്ചതും ഒക്കെ നിങ്ങൾക്ക് ഓർമ്മ വരും. അതുകൊണ്ട് തന്നെ ഇതിനെ പ്രതിഷേധിച്ചുകൊണ്ട് എല്ലാവരും രംഗത്തെത്തിയിരിക്കുകയാണ്. EIA 2020 /MOEFCC@gov.in എന്ന മെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തൂ എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വലിയ ക്യാമ്പയിനിങ് നടക്കുകയാണ്. എല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ, പ്രതിഷേധം രേഖപ്പെടുത്തണം. ഈ ആക്ട് പിൻവലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹാഷ്ടാഗിൽ വിഡ്രോ EIA 2020 എന്നത് വലിയ ചർച്ചയാകുകയാണ് സോഷ്യൽ മീഡിയ. നാളെ കൂടി മാത്രമേ ഉള്ളൂ അഭിപ്രായങ്ങളും പ്രതിഷേധങ്ങളും അറിയിക്കാനുള്ള സമയം. രജനീകാന്ത് ചിത്രം അണ്ണാത്തയിൽ നയൻതാരയും കീർത്തി സുരേഷും അമ്മയും മകളുമായി എത്തുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ചിത്രത്തിൽ നയൻതാരയാണ് തലൈവരുടെ നായികയായി എത്തുന്നത്. രജനിയുടെയും നയൻസിന്റെയും മകളായി ചിത്രത്തിൽ കീർത്തി എത്തുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും. അതേസമയം കീർത്തിയുടെ കഥാപാത്രം സംബന്ധിച്ച് അണിയർ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടുമില്ല. തമിഴ് ശ്രദ്ധേയനായ സിരിത്തെ ശിവയാണ് രജനീകാന്ത് ചിത്രം സംവിധാനം ചെയ്യുന്നത്. രജനിക്കൊപ്പം സിനിമയിൽ മീന, ഖുഷ്ബു തുടങ്ങിയ താരങ്ങളും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്.
കഴിഞ്ഞ ദിവസം 29th ജന്മദിനം ആഘോഷിച്ച തെന്നിന്ത്യൻ സുന്ദരി ഹൻസിക മോട്ട്വാനിയുടെ മഹ എന്ന ചിത്രത്തിന്റെ പുതിയ ലുക്ക് പോസ്റ്റർ പുറത്തുവിടുകയുണ്ടായി അണിയറ പ്രവർത്തകർ. രക്തം പുരണ്ട കൈകളാൽ മുഖം മറയ്ക്കുകയാണ് പോസ്റ്ററിൽ ഉള്ളത്. ചിത്രത്തിന്റേതായി വിവിധ പോസ്റ്ററുകൾ നേരത്തെയും റിലീസ് ചെയ്തിരുന്നു. സന്യാസി വേഷത്തിൽ പുകവലിക്കുന്നതായും രക്തം നിറഞ്ഞ ബാത്ത് ടബിൽ തോക്കുമായി ഇരിക്കുന്ന പോസ്റ്ററുകളുമാണ് നേരത്തെ എത്തിയത്. ഇത് വിവാദങ്ങൾക്കും വഴിവെച്ചിരുന്നു. MR ജമീൽ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ശ്രീകാന്ത്, ചിമ്പു എന്നിവരാണ് മറ്റ് പ്രധാന താരങ്ങൾ. സോഷ്യൽ മീഡിയയിൽ വൈറലായി ആടുജീവിതം ഫാൻമെയ്ഡ് പോസ്റ്റർ. പോസ്റ്റർ ഒരുക്കിയിരിക്കുന്നത് പോസ്റ്റർ ഡിസൈനറായ വിഷ്ണു നാരായണനാണ്. ആടുജീവിതം ട്രിബ്യൂട്ട് പോസ്റ്റർ എന്ന് പറഞ്ഞാണ് ഇത് വിഷ്ണു പങ്കുവച്ചിരിക്കുന്നത്. നാം അനുഭവിക്കാത്ത ജീവിതങ്ങൾ എല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ് എന്ന് കുറിച്ചുകൊണ്ട് തന്നെയാണ് വിഷ്ണു പോസ്റ്റർ പങ്കുവച്ചിരിക്കുന്നത്. അതേസമയം പൃഥ്വിരാജ് പ്ലസി കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങാൻ ഒരുങ്ങുന്ന ആടുജീവിതം എന്ന സിനിമയ്ക്കായി ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ് ആരാധകർ. ഈ പോസ്റ്ററും ഇവരൊക്കെ ഏറ്റെടുത്തു എന്ന് പറയുന്നതിൽ അത്ഭുതമൊന്നുമില്ല. അവർ അത് വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ വീണ്ടും ഒരു പുതിയ സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് എന്ന ടൊവിനോ ചിത്രമാണ് OTT റിലീസിനായി ഒരുങ്ങിയിരിക്കുന്നത്. August 17 Disney+ Hotstarൽ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് എത്തുമെന്ന വാർത്ത വന്നു കഴിഞ്ഞു. ഇതിന്റെ സാറ്റലൈറ്റ് റൈറ്റ്സും ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഏഷ്യനെറ്റ് ആണ് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് എന്ന സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് ഓണത്തിനായിരിക്കും കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഏഷ്യനെറ്റിൽ പ്രീമിയർ ചെയ്യുക എന്നാണ് അറിയാൻ കഴിയുന്നതും.